നമസ്കാരം. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്തോ ഒരു അരുതായക അങ്ങനെ തോന്നി. എനിക്കിപ്പോൾ 95 കിലോ അതിനേക്കാൾ കൂടുതൽ ഭാരമുള്ള ആളാണ് ഞാൻ. അത്രയും ഭാരം കെട്ടി വലിക്കുകയാണ് ഞാൻ എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. വല്ലാത്തൊരു അസ്വസ്ഥത. 1 കിലോമീറ്റർ നടക്കാൻ പോയിട്ട് ആ 1 കിലോമീറ്റർ തിരിച്ചു വരാൻ വേണ്ടി എടുത്തത് 1 മണിക്കൂറാണെന്ന് തോന്നി പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നെത്തി, ആഹാരമൊന്നും കഴിച്ചില്ല, ഞാൻ കിടന്നു, വെള്ളം പോലും കുടിച്ചില്ല. കുറച്ച് കഴിഞ്ഞ സമയത്ത് പനി, നല്ല പനി. പണ്ടത്താണ് ഞാനവിടെ താഴെ അപ്പുറത്തുള്ള വീട്ടുകാരെ ഞാൻ അറിയിച്ചു, അവർ ആശ്രമത്തിൽ അറിയിച്ചു. ഇപ്പം അങ്ങനെയാണല്ലോ, പനി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും വളരെയധികം അലർട്ടഡാവുകയാണല്ലോ ചെയ്യുന്നത്. അദ്ദേഹം അവിടെ രാത്രി ഇപ്പോൾ 8 മണി 9 മണിക്ക് ആയിട്ടുണ്ട്. അദ്ദേഹം അവിടെ തന്നെ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഈ ആശ്രമത്തിൻ്റെ ഡിവോട്ടിയാണ്, ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ച് വിവരറിയിച്ചു. അവർ ഞാൻ താമസിക്കുന്നിടത്ത് ജോലി ചെയ്യുന്ന, ഹെൽത്ത് ജോലി ചെയ്യുന്ന ആളെ വിളിച്ച് വിവരറിയിച്ചു. ഒരു കമ്പൗണ്ടറാണ് തോന്നുന്നുണ്ട്. അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ട് പാരസിറ്റമോൾ ഗുളിക വാങ്ങിച്ചു കൊണ്ടുവന്നു, അതെനിക്ക് തന്നു. അടുത്തേക്കൊന്നും വരുന്നില്ല, അവിടെ പുറത്തുള്ള കസേരയിൽ വെച്ച് അദ്ദേഹം പോയി. നാളെ കാലത്ത് ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചിട്ട് 100 എണ്ണുന്ന സമയം കൊണ്ട് പനി പോയി, എല്ലാം പോയി. അത് ഞാൻ കിടന്നുറങ്ങി, നന്നായിട്ട് ഉറങ്ങി. എണീറ്റപ്പോൾ ഒരു മണി മറ്റോ ആയിട്ടുണ്ട്. ഭയങ്കര വിശപ്പ്, ഭയാനകമായിട്ടുള്ള വിശപ്പ്. മാത്രമല്ല നല്ല ഊർജ്ജസ്വലത, നമ്മളുടെ മൈക്ക് ടെസ്റ്റിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ചു വീഴ്ത്തും എന്നുള്ള രീതിയിൽ നല്ല ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ടോയ്ലറ്റിൽ പോകാൻ തോന്നി, അവിടെ പോയി. അതുകൂടി കഴിഞ്ഞ സമയത്ത് എല്ലാ ഫ്രഷ്നസ്സും വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അവിടെ ചോറുണ്ടായിരുന്നോ കഴിക്കാൻ തോന്നിയില്ല, തണുത്തിട്ടുണ്ട്. ഞാൻ കഞ്ഞി വെച്ചു, ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പും അതുപോലെ തന്നെ അരിയും കൂടിയിട്ട് ഞാൻ കഞ്ഞി വെച്ചു. അച്ചാറുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉറക്കം പോലും വരുന്നില്ല. അത്രയും എന്തോ ചാടി ഓടി നടക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ഊർജ്ജസ്വലത എനിക്ക് കിട്ടി. എന്നാലും കിടന്നുറങ്ങി. പക്ഷെ കാലത്ത്, ഇന്നലെ അധികാലത്ത് ഒരു 9 മണി, അധികാലത്തല്ല 9 മണി 10 മണി ആയ സമയത്ത് ഒരു ഡോക്ടർ ഒരു കാറിലാണ് വന്നത്. ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അവരൊരു അസിസ്റ്റൻറ്റും കൂടി വന്നു. വന്ന് എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും പരിശോധിക്കൊന്നും ചെയ്തില്ല. സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പനിയായിരിക്കും. ഇന്നലെ നിങ്ങൾ ടോയ്ലറ്റിൽ പോയപ്പോൾ വയറിളകി പോയി വെച്ച് പോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ആഹാരത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കും, അത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ക്വാറൻറ്റൈൻ അങ്ങനെ ഒന്ന് എഴുതി വയ്ക്കുന്നു വേണ്ട. കാരണം ഇത് ഞാൻ താമസിക്കുന്ന ഒരു ഡെഡ് എൻഡിലാണ്, ഇവിടെ ആരും വരില്ല. അപ്പം ഞാൻ അങ്ങനെ എഴുതി വയ്ക്കലും മറ്റുള്ള കാര്യങ്ങളുണ്ട്, വെറുതെ ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. ആ ബുധനാഴ്ച അവർ വരും, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവർ വരും, എന്നിട്ട് പരിശോധിക്കും. അവനും ഒന്ന് രണ്ട് ഗുളികകളൊക്കെ തന്നു. പനി വരി അണിയി കഴിച്ചാൽ മതി വന്നിട്ടാണ് ഗുളിക തന്നത്. ഈ ബുധനാഴ്ച വന്നിട്ട് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് ചിലപ്പം മറ്റേ ഈ വളരെ മൈൽഡായിട്ട് ആളുകൾക്ക് കോവിഡ് വരും, ആരോഗ്യമുള്ള ആളുകൾക്ക് അങ്ങനെ കോവിഡ് വന്നു, അത് പോകും, അവരറിയുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും, അവരിന്ന് പകർന്നു കഴിഞ്ഞാൽ ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് അത് ദോഷം ചെയ്യും. ആയതുകൊണ്ട് അത് കോവിഡാണ് എന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും 14 ഡേയ്സ്, ഇപ്പം നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 12 ദിവസം കൂടി അങ്ങ് ഇവിടെ ക്വാറൻറ്റൈൻ ആയിട്ട് കഴിയണം. അതല്ല ബുധനാഴ്ച അത് വെറും സിമ്പിൾ ഫീവറാണെന്ന് പറഞ്ഞാൽ ദെൻ യു ആർ ഫ്രീ എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു ഭയമുണ്ട്, 5% ഭയം. കാരണം ഇത് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ, പക്ഷേ ഇനിയിപ്പം കോവിഡിൻ്റെ ബാധ ഉണ്ടായിട്ടുണ്ടോ എന്നറിയണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവിടെ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ദൈനംദിന വൃത്തികൾ എന്താണെന്ന് വെച്ചാൽ അത് തുടരാമെന്നാണ് പറഞ്ഞത്. നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എക്സസൈസോ അങ്ങനെയുള്ള യോഗ എടുക്കാറുണ്ടോ, ഒട്ടെങ്കിലും എടുത്തോളൂ, കാരണം പ്രശ്നമൊന്നുമില്ല. പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പകരും, ഇങ്ങനെയാണെങ്കിൽ കോവിഡ് ആണെങ്കിൽ പകരും, അത് മാത്രമേ ഉള്ളൂ.
അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ അതുപോലെ ഭംഗിയായിട്ട് നടന്നുകൊള്ളട്ടെ എന്നവർ പറഞ്ഞു. ആഹാരം എത്ര മണി കഴിക്കാം, അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പഥ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ള പ്രത്യേകിച്ചുള്ള ഡയറക്ഷൻസ് ഒന്നും പറയാനില്ല എന്നും പറഞ്ഞു. ഏതായാലും ഇവർ പോയതിന് ശേഷം ഉടനെ തന്നെ ആശ്രമത്തിൽ നിന്ന് സുന്ദർകുമാർ എന്ന് പറഞ്ഞ മാനേജർ അദ്ദേഹം വന്നു, വേറെ രണ്ട് മൂന്ന് പേര് വന്നു. എല്ലാവരും നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്, എന്താണെന്നറിയില്ല. അതിൽ സുന്ദർകുമാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ലോട്ടറി അടിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ മാത്രം പോകുമ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. പിന്നൊരു പയ്യനെ ഇവിടെ കാലത്ത് മുതൽ വൈകുന്നേരം എൻ്റെ പുറത്തിരുത്താൻ വേണ്ടിയിട്ട് ഇത്ര വെച്ചപ്പോൾ എന്തിനു വേണ്ടിയിട്ട് എനിക്ക് എന്തിനു വേണ്ടിയിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഇനി വെനസ്ഡേ വരെ കാത്തിരിക്കണം. ലോട്ടറി അടിച്ചോ അടിച്ചില്ലോ എന്നറിയാൻ വേണ്ടി വെനസ്ഡേ വരെ, ബുധനാഴ്ച വരെ കാത്തിരിക്കണം. അങ്ങനൊരു അവസ്ഥ. ഒരുപാട് ഇവിടെയുള്ള ആശ്രമത്തിലുള്ള ആൾക്കാരുടെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്. വെറും ഒരു പനി വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ, ഈ കോലാഹലം മുഴുവൻ. മാത്രമല്ല, ഇപ്പോൾ ആളുകൾക്ക് തൊണ്ടയിലൊരു കിരിയിരിപ്പ് വന്നേ ഉടനെ പേടിയാണ്, ഇത് കോവിഡാണോ. ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ ഇത് കോവിഡാണോ. ചെറിയൊരു നെഞ്ചുവേദന വന്നാൽ ഇത് കോവിഡാണോ. അങ്ങനൊരു പാനിക് സിറ്റുവേഷൻ ഇപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു ഭയം എനിക്കില്ലാതെ പോയതിൻ്റെ കാരണം ഞാൻ അതുകൂടി ചേർത്ത് പറയുകയാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, ഒരു വീടിൻ്റെ ആ വീടത്രത്തോളം അതിൻ്റെ മേലെ തന്നെ വാടകയ്ക്കാണ് ഞാൻ കഴിയുന്നത്. അവിടെ എല്ലാ സാധനങ്ങളും പ്രിപ്പയർ, മറ്റേ അവിടെ കുക്ക് ചെയ്യാനും അതിൻ്റെ പ്രശ്നമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നാല് ദിവസം മുമ്പ് കുറേ സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നോ നാലോ അഞ്ചോ ദിവസം ചിലപ്പോൾ ഇതിനകത്ത് പുറത്തു പോകാൻ കഴിയും. നല്ല മഴയ്ക്ക് പോകും, ഞാൻ പുറത്തു പോകാറില്ല. പക്ഷെ അതിനൊരു ഏകാന്തത എനിക്ക് അനുഭവപ്പെടില്ല, ഒരു ബുദ്ധിമുട്ട്, ഒരു തിക്കുമുട്ടിലൊന്നും എനിക്ക് അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 14 ദിവസമോ എത്ര ദിവസമോ കഴിഞ്ഞുകൂടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചു പോയത്, ഇതിപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ, ഒരു വീട്ടിലാണെങ്കിൽ, വീട്ടിൽ 5 മെട്രോ റൂമുള്ള വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നോ രണ്ടോ വീടുകൾ, റൂമുകൾ. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കത് വന്നു കഴിഞ്ഞാൽ അവരെത്രമാത്രം ബുദ്ധിമുട്ടണം. മാത്രമല്ല, അവർ മറ്റുള്ളവർ നോട്ടപ്പുള്ളികളാവുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും ഇവിടെ നിലവിലുണ്ട്, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതങ്ങനെയാണല്ലോ, തൊട്ടാപൊട്ടും ബബ്ലൂസ് മുട്ടാന്ന് പറഞ്ഞ പോലെ, ഇത് 100% ഉറപ്പാണ് പകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിച്ചു, അത് ഉറപ്പാണ്. ഇവിടെ നമ്മൾ നീരിളക്കം വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ ചിക്കൻ പോക്സ് വീട്ടിലൊരാൾക്ക് വന്ന് മറ്റൊരാൾക്ക് പകരണമെന്നില്ല, ഇത് ഉറപ്പാണ്. മുഖാമുഖം കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പകരുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സമൂഹം പോലും അവരെ മാറ്റി നിർത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ വീട്ടിൽ ഒരാൾ ക്വാറന്റൈനിലുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ആ ഭാഗത്തൂടെ പോകാൻ ആൾക്കാർ മടിക്കുകയാണ്. പിന്നെ ആ വഴിയിലൊക്കെ നിറച്ച് ക്ലോറിൻ പൗഡർ എന്തോ പൗഡറുണ്ട് അവരുടെ മിശ്രിതം, അതെല്ലാം അവിടെ കൊണ്ട് വിതറുന്നു. അവിടെയെല്ലാം അപ്പോഴേക്കും മുനിസിപ്പാലിറ്റി നിന്ന് ആൾ വന്ന് അവിടെയെല്ലാം പുകയടിക്കുന്നു. ഒരു വലിയൊരു വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവിടെ. എല്ലാവരും ഭയചകിതരാകുകയാണ് ചെയ്യുന്നത്. എൻ്റെ കാര്യം മറ്റുള്ളവർ അറിഞ്ഞു അറിയില്ലെന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് സുപരിചിതമായി കഴിഞ്ഞു. ഇവിടെ എൻ്റെ ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, DMK മന്ത്രി ഉണ്ടായിരുന്നു വേലു. അദ്ദേഹത്തിൻ്റെ മകൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിന് ഇതുണ്ടായി. അദ്ദേഹം ഉണ്ടെ തന്നെ വലിയ വീടാണ്, വലിയ വീടൊക്കെ വളരെ വലിയ വീടാണ്. അദ്ദേഹത്തിന് സ്വന്തം എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മുഴുവൻ അവിടെയുള്ള വലിയൊരു ഹോട്ടലിലേക്ക് മാറ്റി, സകലമാന പേരൊരു ഹോട്ടലിലേക്ക് മാറ്റി. അദ്ദേഹം മാത്രം അതിനകത്ത് 2 നില, അതിലെല്ലാം സംവിധാനങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഫുഡ് കൊണ്ടുവയ്ക്കുന്നു, അദ്ദേഹം എടുത്തു കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവിടെ പലർക്കും ചുറ്റുപാട് വന്നാലുണ്ട്. എല്ലാവർക്കും ഒരു ഭയം, ഭയാനകമായിട്ടുള്ള ഭയമൊന്നുമില്ല. കുറേക്ക് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഭയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആൾക്കാരിങ്ങനെ ഞങ്ങളുടെ പുറത്തിരിക്കുന്ന സമയത്ത് എത്തിച്ചു നോക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട്, പുറത്തിറങ്ങുന്നുണ്ട്, ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു. ഏതായാലും ബുധനാഴ്ച വരെ കാത്തിരിപ്പാണ്. ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് അറിയാൻ, റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പനി തന്നെ മാറ്റി പൂർണ്ണമായിട്ട്, അപ്പോൾ അവർ പറഞ്ഞു ഗുഡ് ലക്ക്,
ഒരു പ്രശ്നമുണ്ടാവില്ല. ഇങ്ങനെ പലർക്കും വരുന്നുണ്ട് ഇവിടെ കാലാവസ്ഥ. രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും പനിയാണ്. കാര്യം ഇവിടെ മഴയില്ലാത്ത സ്ഥലമല്ലേ. ഏതെങ്കിലും കാലാവശാലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രി എന്നറിയും, കുട്ടികളെ കൊണ്ടും എല്ലാവരും കൊണ്ടും അറിയും. പനി, നെരുവീഴ്ച, ചുമ, അങ്ങനെ സാധാരണ വരുന്നതാണ് അവിടെ മഴയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രമാണ് ആയിരിക്കാനുള്ള സാധ്യത. എല്ലാം നന്നായി വരട്ടെ, ബുധനാഴ്ച കാണാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. ബുധനാഴ്ച വരെ കാത്തിരിക്കാം. സുന്ദർകുമാർ പറഞ്ഞ പോലെ ലോട്ടറി അടിച്ചോ അടിച്ചില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. നമസ്കാരം.